ഹോമിയോ ചികിത്സയിൽ ക്യാൻസർ ഭേദമാക്കിയ തിരുവനന്തപുരം ആത്മകെയർ എന്ന സ്ഥാപനം. ഈ സ്ഥാപനം മുൻപ് ജനശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. ഇപ്പോൾ ഇതാ ആധുനിക വൈദ്യശാസ്ത്രം എല്ലാ പോംവഴിയും അടഞ്ഞ് ബ്ലീഡിംഗ് മൂലം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തള്ളിവിട്ട റീത്ത എന്ന യുവതിയുടെ അത്ഭുതകരമായ തിരിച്ചുവരവാണ് പുറത്തുവരുന്നത്. റീത്തയ്ക്ക് ഗർഭാശയത്തിൽ എട്ടുമുഴകൾ, നിലയ്ക്കാത്ത ബ്ലീഡിംഗ്, കൈമലർത്തിയ അലോപ്പതി ശാസ്ത്രം ഗർഭാശയം നീക്കം ചെയ്യാൻ കത്തി കയ്യിലെടുത്തതാണ്. അവിടെ നിന്നും ശരീരത്തെ കീറിമുറിക്കാൻ വിടാതെ ഒരു പരീക്ഷണം എന്ന നിലയിലായിരുന്നു ആത്മകെയറിൽ എത്തിയത്. ഹോമിയോയും ആയുർവേദവും അലോപ്പതിയും യുനാനിയും സിദ്ധയും യോഗയും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഓരോ ശാസ്ത്രത്തിനും അതിൻ്റെതായ പരിമിതികളും നേട്ടങ്ങളുമുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ക്യാൻസർ, ഹൈ ബ്ലഡ് പ്രഷർ, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി രോഗം, എയ്ഡ്സ്, അങ്ങനെ 40-ൽ അധികം രോഗങ്ങൾക്ക് ഇനിയും മരുന്നില്ല എന്നോർക്കണം. അവിടെയാണ് നമ്മുടെ പരമ്പരാഗത ചികിത്സാരീതികളെ മുറുകെ പിടിക്കേണ്ടതും നിധി പോലെ കാക്കേണ്ടതും. റിപ്പോർട്ടിലേക്ക്. ഹോമിയോ മരുന്നിന് വിലയില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പലരും ഇവിടെ വരുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ സാധാരണ ഇവിടെയുള്ള മരുന്ന് നമ്മൾ പണം തന്ന് വാങ്ങാൻ സന്നദ്ധരായവർക്ക് ഞങ്ങൾ ഇവിടുത്തെ മരുന്നും കൊടുക്കാറുണ്ട്. ചിലർക്ക് സംശയദൃഷ്ടിയോടുകൂടി വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ പുറത്തേക്ക് നിന്ന് എഴുതി കൊടുക്കാറുണ്ട്. സാധാരണ പുറത്ത് എഴുതി കൊടുക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഒരു 20-24% അഡീഷണൽ പൈസ കൊടുത്തുകൊണ്ട് അവരടുത്ത് മേടിക്കാൻ. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ. പിന്നെ ഒരു മെയിനായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു പരിഗണന, നമ്മൾ അർഹിക്കുന്ന തരത്തിലുള്ളൊരു പരിഗണന ഹോമിയോപ്പതിക്കോ ആയുർവേദത്തിനോ കിട്ടിയിട്ടില്ല. ഇത് പൂർണ്ണമായിട്ടും അലോപ്പതിയെ സംബന്ധിച്ചുള്ള അവരുടെ തന്നെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിനകത്താണ് ഇൻഷുറൻസ് കമ്പനികൾ നിൽക്കുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഹോമിയോപ്പതിയെ ഉൾക്കൊള്ളാനും അതുപോലെ ആയുർവേദത്തെയും യുനാനിയൊക്കെ ഉൾക്കൊള്ളാനായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ മുമ്പോട്ട് വന്നിട്ടുള്ളത്. എന്നാലും അവരിപ്പോൾ പോളിസിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 2 വർഷം കൊണ്ടേ അവർക്ക് ഒരു മാക്സിമം കവറേജൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിന് കിടത്തി ചികിത്സിക്കാനുള്ളൊരു സംവിധാനം ഇല്ല എന്നുള്ളതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികളൊക്കെ സാധാരണ പ്രിഫർ ചെയ്യുന്നത് കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ആശുപത്രികളെയാണ്. ഇപ്പോൾ ഇതൊരു നമ്മളൊരു ക്ലിനിക്ക് പോലെയാണ് ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം വന്നാൽ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് പരമാവധി സഹായം രോഗികൾക്ക് കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്താണ് ഇൻഷുറൻസ് കമ്പനികൾ ഈ ഹോമിയോ അലോപ്പതി ഇതര സംവിധാനങ്ങൾ, ചികിത്സാ സംവിധാനങ്ങളെ അവരുടെ പിന്നെ പരിധിക്കകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. അതൊരു നല്ല തീരുമാനം തന്നെയാണ്. അതിൻ്റെ ഗുണം ഫലവത്തായിട്ട് കിട്ടാനായിട്ട് ഈ രോഗികളൂടെ സഹകരിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പരമാവധി സഹായം അവർക്കും കിട്ടുന്നൊരവസ്ഥയിലേക്ക് ഇത് മാറുമെന്നുള്ളൊരു പ്രത്യാശ നമുക്ക് ആത്മകെയറിനെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ലോകത്ത് ഒരു ഏകദേശം ഒരു 18 രാജ്യത്തിലോളം ഉള്ള രോഗികൾക്ക് നമ്മളിവിടെ നിന്ന് മരുന്ന് അയക്കാറുണ്ട്. ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒട്ടനവധി ആൾക്കാർ നമ്മളെ കാണാൻ ഇവിടെ വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ നമുക്ക് ന്യൂയോർക്ക്, അമേരിക്കയായിട്ട് ബന്ധപ്പെട്ടുള്ള അവിടുത്തെ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ രോഗികൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനാണ് യഥാർത്ഥത്തിൽ ആത്മകെയറിൻ്റെ എല്ലാമെല്ലാം. പിന്നെ ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, അതിൽ ശോഭന മാഡം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് നൽകുന്ന ഒരു ഡോക്ടറാണ്. പിന്നെ ഈ രോഗികളെ പിന്നെ മരുന്ന് കഴിക്കാനായിട്ട് പ്രേരിപ്പിച്ച്, മാനസികമായി പ്രേരിപ്പിച്ച് അവർക്കൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കൊണ്ട് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുന്ന ഒരാളാണ്. കാരണം എന്നെ വിളിച്ചാൽ കിട്ടത്തൊന്നുമില്ല. ഞാനീ ഇതിൻ്റെ പല കാര്യങ്ങളുടെയും പിന്നാലെ ഓടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞ മൊബൈൽ നമ്പറൊന്നും ആർക്കും ഷെയർ ചെയ്യാറില്ല. അപ്പോൾ രോഗികൾ അവർക്ക് ഓരോ സന്ദർഭത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർക്ക് പരമാവധി സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ശോഭന മാഡത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം സ്തുത്യർഹമായ ഒന്നാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ സ്ഥാപനം ഇനിയിപ്പോൾ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനത്തോടുകൂടി വിപുലീകരിക്കണമെന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ ചില രോഗികളൊക്കെ സഹായ വാഗ്ദാനത്തോടൊപ്പം മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പുരോഗമനപരമായ കുറേ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കാൻ സാധ്യതയും ഉണ്ട്. എൻ്റെ പേര് റീത്ത, ഞാൻ തച്ചോട്ടാണ് താമസിക്കുന്നത്. പിന്നെ എനിക്ക് ആദ്യം ഒരു വയറുവേദനയാണ് വന്നത്. അത് എന്താ ഒരു ശ്വാസം വിടാൻ പറ്റാത്ത മാതിരി ഒരു വയറുവേദന വന്നപ്പോൾ ഞങ്ങൾ നെയ്യാർ മെഡിസിറ്റിയിൽ പോയി. അവിടെ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു യൂട്രസിൽ മുഴയുണ്ട്, അത് എടുത്ത് കളയണം, അതിനൊരു മുഴ എടുത്ത് കളയണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഓർമ്മ കെടുത്തിയാണ് അവരൊരു മുഴ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ പറഞ്ഞു ഫുൾ ഓർമ്മ കെടുത്താൻ പറ്റില്ല, പകുതി ഓർമ്മ കെടുത്തി ഒരു മുഴ എടുത്ത് കളയണം എന്ന് പറഞ്ഞു, വലിയ മുഴ എടുത്ത് കളയണം എന്ന് പറഞ്ഞു. അതോടുകൂടി ബ്ലീഡിങ് നിൽക്കും, ഭയങ്കര ബ്ലീഡിങ്ങും കൂടിയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവർ ഒരു മുഴ എടുത്ത് കളഞ്ഞ് ബ്ലീഡിങ് കുറയുമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് അന്ന് തന്നെ അവർ വീട്ടിലോട്ട് വിട്ടു.
വീട്ടിൽ ചെന്നതിന് ശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ബ്ലീഡിങ്ങിന് ഒരു തരത്തിലും ഒരു കുറവുണ്ടായില്ല. അപ്പോൾ രണ്ടാമതും ചെന്നപ്പോൾ പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുള്ള സിറ്റുവേഷൻ ഇപ്പോൾ എനിക്കില്ല എന്ന് പറഞ്ഞു, അതിനുള്ള മരുന്ന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസത്തേക്കുള്ള മരുന്ന് തന്ന്, ആ ഒരു മാസം പിന്നെയും മരുന്ന് കഴിച്ചിട്ടും ഒരു കുറവുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ എസ് കെ ഹോസ്പിറ്റലിൽ വന്നു. അവിടെ വന്നപ്പോഴും ഇത് എടുത്തു കളയാനാണ്, റിമൂവ് ചെയ്യാനാണ് അവർ പറഞ്ഞത്, യൂട്രസ് റിമൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനെനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സ്റ്റാർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ശിവ മേഡം എന്ന് പറഞ്ഞ ഒരു ലേഡി, എൻ്റെ ഞാൻ സ്റ്റാർ ഹെൽത്ത് എടുത്ത ആ മേഡമാണ് എൻ്റെ വിഷമസ്ഥിതി കണ്ടിട്ട് പറഞ്ഞു, റീത്ത നീ ഇത്രയും സീരിയസ് ആയി നിൽക്കുകയാണ്, ഇത്രയും ബ്ലീഡിംഗ് ആയിട്ട് നിൽക്കുകയാണ്, എടുത്തു കളയാതെ നിവൃത്തിയില്ല. ഇങ്ങനെ ഒരു വനിതയിൽ ഞാനിങ്ങനെ ഒരു ആത്മകെയറിനെ പറ്റിയിട്ടൊരു പ്രസിദ്ധീകരണം കണ്ടു. ശരിയാവോ തെറ്റാവോ എന്ന് എനിക്കറിയില്ല, നമുക്കൊന്ന് പോയി കാണാം ആ സാറിനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ വരണത്. എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് ഞാനിവിടെ വന്നത്, കാരണം അത്രയും ബ്ലീഡിങ് ആയ ഒരു പിടിച്ചാണ്, രണ്ട് മൂന്ന് സ്ത്രീകൾ പിടിച്ചാണ് ഞാനിവിടെ വന്നത്. വന്നിട്ട് അപ്പോൾ ബുധനാഴ്ച ആ വന്നത് ഞങ്ങളൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു, 11th ഫെബ്രുവരി 11th 2019 ഫെബ്രുവരി 11th ഞങ്ങളിവിടെ വന്നത്. വന്നിട്ട് ഇപ്പോൾ മാഡം ചോദിച്ചു, സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാവോ, ഇല്ല എന്നുണ്ടെങ്കിൽ ബുധനാഴ്ച ഞങ്ങൾ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ് എസ് കെ ഹോസ്പിറ്റൽ എടപ്പഴിഞ്ഞിയിൽ, എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, കുറച്ച് അധികം നാൾ മരുന്ന് കണ്ടിന്യൂ ചെയ്യണം, റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറ് ഇത് ശരിയാവുമോ? സാറ് പറഞ്ഞു എല്ലാം കഴിഞ്ഞ് എല്ലാ വഴികളും അടഞ്ഞിട്ടല്ലേ ഇവിടെ വന്നത്, ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കി, ലാസ്റ്റ് വണ്ടിയല്ലേ, ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാന്ന്. അങ്ങനെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിട്ട് നിന്നു. ഇപ്പോൾ 2 ഞാൻ മരുന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മുഴ പോലും ഇല്ല, 9 ഉണ്ടായിരുന്നതിലാണ് ഒരു മുഴ നെയ്യർ മെഡിസിറ്റിയിൽ നിന്ന് എനിക്ക് എടുത്ത് മാറ്റിക്കളഞ്ഞത്, ബാക്കി 8 ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ ഒരു മുഴ പോലും ഇല്ല. ഇത് മരുന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്ത് 3 തൊട്ട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള പണിയാണ് ഞാൻ ചെയ്യുന്നത്, ഹോട്ടൽ വർക്കാണ്, എല്ലാ പണികളും ഇപ്പം ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ 10,000-16,000 ശമ്പളമുണ്ട്. ഇപ്പോൾ ഞാൻ മരുന്ന് നിർത്തിയിരിക്കുകയാണ്, 2 ഞാൻ മരുന്ന് കഴിച്ചു, പൂർണ്ണമായി ഞാൻ ഭേദമായി. എനിക്ക് ഈ ഒരു ഇതുപോലത്തെ ഒരു സ്ഥാപനം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവൻ തന്നെ രക്ഷിച്ചത് ഷൈൻ സാറാണ്, അതിന് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല.